അതാണ് ബാക്കിയെല്ലാവരും സ്വീകരിച്ചു വരുന്നത്. പക്ഷെ ആ വ്യാഖ്യാനങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ആരും കാരണം പറയുന്നില്ല. ഒരൊറ്റ ഹിന്ദു ദേവന്റെ പേര് പോലും ഈ ലിഖിതങ്ങളിലെങ്ങും കാണുന്നില്ല. നോട്ട് വൺ ഓഫ് ദ ഹിന്ദു ഗോഡ്സ് ആർ മെൻഷൻഡ് ഇൻ ദീസ് ലിറ്ററേച്ചർ. അതിനേക്കാൾ അത്ഭുതാവഹമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ചേരമാൻ പെരുമാക്കന്മാര് അർപ്പിച്ചിരുന്ന യാഗം ബലി വളരെ പെക്യൂലിയറാണ്. ഭാരതത്തിൽ വേറെ എങ്ങും ഇല്ലാത്ത വിധത്തിൽ പിണ്ടവും ദ്രാക്ഷാരസവുമാണ് അവർ ബലിയായി അർപ്പിക്കുന്നത്. എന്തൊരു അസ്റ്റൗണ്ടിങ് ആണെന്ന് ആലോചിച്ച് നോക്കണം. പിണ്ടം അപ്പം എന്നൊന്ന് നമ്മൾ പറയുന്നതിനാണ് പിണ്ടം എന്നാണ് പറയുന്നത്. ദ്രാക്ഷാരസം, മുന്തിരിച്ചാറ്, ഇത് രണ്ടുമാണ് ചേരമാൻ പെരുമാക്കന്മാര് ബലിയായി അർപ്പിച്ചിരുന്നതിന് ഈ പതിറ്റുപ്പത്തിനകത്ത് ധാരാളം തെളിവുണ്ട്. ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതായത്, ഈ ചേരമാൻ പെരുമാക്കന്മാരിൽ ചിലരെങ്കിലും ക്രിസ്ത്യാനികളായിരുന്നിരിക്കാൻ വഴിയുണ്ടെന്നും അവരുടെ ബലിയാണ് ഈ അപ്പവും വീഞ്ഞും ഉള്ള ബലി എന്നും സംശയിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതപ്പെട്ട് കഴിഞ്ഞു. കേരള ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പുസ്തകം അതേക്കുറിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അത് കൂടുതൽ പഠിക്കാനായിട്ട് മലയാളത്തുള്ള ഒന്ന് രണ്ട് ആളുകളെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് പഴയ തമിഴ് വായിക്കാൻ പഠിച്ച് ഈ പതിറ്റിപ്പത്തിന്റെ വിശകലനം കുറെ കൂടെ ശരിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് നമുക്ക് ഒരാളെ കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ റോയ് സാറിനോട് വളരെ പ്രാവശ്യം പറയും. മദുരൈ യൂണിവേഴ്സിറ്റിയിലെ കാമരാജ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസറാണ്. പക്ഷെ സാർ ഇതിനകത്ത് യാതൊരു താല്പര്യവും എടുക്കുന്നില്ല. തമിഴ് പഠിക്കാനും താല്പര്യം എടുക്കുന്നില്ല. ഈ സംഘം ലിറ്ററേച്ചർ കാര്യമായിട്ട് പഠിക്കാനും താല്പര്യം എടുക്കുന്നില്ല. നമ്മുടെ ആരെങ്കിലും കുറച്ചുപേര് ഇത് പഠിച്ചെങ്കിലേ സാധിക്കൂ എന്നുള്ളതാണ്. അതുപോലെ പുറനാനൂറ് അകനാനൂറ് എന്ന് പറയുന്നതൊക്കെ ഈ ചേരമാൻ പെരുമാക്കന്മാരുടെ കഥകളും ചോള പാണ്ഡ്യ രാജ്യങ്ങളിലെ കഥകളുമാണ് ഉള്ളത്. ഒന്നാം ശതാബ്ദത്തിലെ കേരള ചരിത്രം സ്ഥാപിക്കുന്നതിന് ഹീരാമിന്റെ അലയൻസിൽ ഹീരാമിന്റേതായ കപ്പൽ നൗകക്കാരുടെ സഹായം മൂലം ഒരു വലിയ നേവി ഉണ്ടാക്കിയിട്ട്, ഹീരാമിന്റെ സിറിയൻ രാജാവാണെങ്കിലും ഹീരാമിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഫിനീഷ്യൻസാണ്. പുരാതന കാലം മുതലേ സെയിലിംഗില് ഈ ലോകത്തിൽ ഇത്രയും പ്രാബല്യവും പ്രാവീണ്യവും ഉള്ള ആളുകൾ വരെ ഉണ്ടായിട്ടില്ല. ബോൺ സെയിലേഴ്സാണ് ഫിനീഷ്യൻസ്. അങ്ങനെയുള്ള ഫിനീഷ്യൻസിനെ കൊണ്ട് ശലോമോന്റെ കപ്പൽ ഓടിച്ച് ഈ കപ്പല് പേർഷ്യൻ ഗൾഫിൽ നിന്ന് താഴോട്ട് പോയി അറേബ്യൻ കടലിൽ കൂടെ പോയി 3 കൊല്ലം കൂടുമ്പോൾ ഒരിക്കലാണ് തിരിച്ചു വരുന്നത്. 3 കൊല്ലം കൂടി തിരിച്ചു വരുന്ന സമയത്ത് എന്തെല്ലാമാണ് അവരെ സാധാരണ കൊണ്ടുവരുന്നതെന്ന് ഈ വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക അത്ഭുതം, ഈ പറയുന്ന കൊണ്ടുവരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ആനക്കൊമ്പുണ്ട്, സ്പൈസസ് ഉണ്ട്, അതിന്റെ കൂടാതെ കുരങ്ങന്മാരും മയിലുകളും കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ കപ്പലിൽ. ഈ കുരങ്ങൻ എന്നുള്ള വാക്കിന് ഹെബ്രായ ഭാഷയിൽ വാക്കില്ല, അവിടെ ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് അതിന് കൊപി കപി എന്നാണ് ഹെബ്രായ ഭാഷയിലെ വാക്ക്. കപി എന്നുള്ള വാക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയതാണെന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. അതിന്റെ കൺജുഗേഷൻസ് എല്ലാം ഉണ്ട്. കൊപിയും എന്നാണ് ഹെബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന പ്ലൂറലായിട്ട്. കപി എന്നുള്ള വാക്ക് ഹെബ്രായ ഭാഷയിൽ ഉണ്ടായിരുന്നത് അത് പരിഭാഷപ്പെടുത്തുമ്പോൾ ഗ്രീക്കുകാരന്റെ സെപ്റ്റോജിന്റെ പരിഭാഷപ്പെടുത്തുമ്പോൾ അവന് പോലും പിടിയില്ലായിരുന്നു ഈ വാക്ക് എന്താണെന്നുള്ളത്, കൊപിയും എന്ന് പറഞ്ഞു. മറ്റത് കൊപിയുമിന്റെ കൂടെ ഉള്ളത് തുക്കീം. തുക്കീം എന്ന് പറഞ്ഞാൽ തുക്കി എന്ന് പറയുന്നത് പുരാതന തമിഴിലെ മയിലിന്റെ പേരാണ്. അത് അതേ വിധത്തിലാണ് ഹെബ്രായ ഭാഷയിൽ ഇന്നും കിടക്കുന്നത്. ദാറ്റ് മീൻസ് പ്രഷ്യസ് സ്റ്റോൺസ്, സ്പൈസസ്, ആനിമൽസ് ലൈക്ക് ബാബൂൺസ് ആൻഡ് പീകോക്സ് വേർ നോർമലി എക്സ്പോർട്ടഡ് ഫ്രം സൗത്ത് ഇന്ത്യ ടു സോളമൻസ് എംപയർ ആസ് ഏർലി ആസ് 1000 years ബിഫോർ ക്രൈസ്റ്റ്. അന്ന് മുതലേ വാണിജ്യത്തിലും ഈ കപ്പൽ യാത്രയിലും ഈ മധ്യപൂർവദേശവും ദക്ഷിണ ഭാരതവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് അറബികളുടെ കാലത്ത് തുടങ്ങിയതല്ല, അതിനു മുൻപ് ഗ്രീക്കുകാരുടെ കാലത്ത് തുടങ്ങിയതല്ല, അതിനു മുൻപ് ഈ ഫിനീഷ്യൻസിന്റെ കാലത്ത് തന്നെ
ഉള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഫിനീഷ്യൻസിന് മുമ്പ് ബാബിലോണിയൻസ് തന്നെ സെയിലേഴ്സ് ആയിരുന്നിരിക്കാൻ വഴിയുണ്ട് എന്ന് പറയുന്നതിന്റെ പല കാരണങ്ങളിലൊന്ന്, ബാബിലോണിലെ പഴയ ചില റൂയിൻസ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് തേക്ക് മരം കണ്ടുകിട്ടിയിരിക്കുന്നു. തേക്കെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലേ ഉണ്ടാവും, ലോകത്തിന്റെ വേറെ ഒരു ഭാഗത്തും ഉണ്ടാകാത്തൊരു മരമാണ് തേക്ക് മരം. അത് ബാബിലോണിയൻ റൂയിൻസിന്റെ ഇടയ്ക്ക് കണ്ടുകിട്ടിയെന്ന് പറഞ്ഞാൽ as early as 3000 years ago or before ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ബാബിലോണിൽ വരെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മുഴുവനായിട്ട് അതുപോലെ വിഴുങ്ങാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, ഈ ദ്രാവിഡന്മാരെന്ന് പറയുന്ന ആളുകൾ, അതായത് ഇന്നത്തെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷാ പ്രയോഗികളുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ എവിടെ നിന്ന് വന്നവരാണ് എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ. ദ്രാവിഡന്മാരുടെ ഉത്ഭവം എവിടെയാണ്? ആ ചോദ്യത്തിന് രണ്ട് സമാധാനമാണ് സാധാരണയുള്ളത്. ഒന്ന്, ഭാരതത്തിലെ ആദിവാസികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽസ്, ആര്യൻസ് വന്ന് അവരെ കീഴടക്കും വരെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണെന്ന്. എന്നാൽ നേരെ മറിച്ച് ഭാഷാ സംബന്ധമായ ലിംഗ്വിസ്റ്റിക് കൺസിഡറേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് ഒരു തിയറി ഉള്ളത്, ഇവരെ സുമേരിയ, അക്കേഡിയ, കൽദിയ മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കയറിപ്പാർത്തവരാണ്. അതായത് ചരിത്രം, ഇപ്പോഴത്തെ ചരിത്രം ഉണ്ടാകുന്നതിന് മുൻപുള്ള കാലത്ത് അങ്ങനെ ഒരു മൈഗ്രേഷൻ ഈ മിഡിൽ ഈസ്റ്റ്, ബാബിലോണിയ, കാൽഡിയ, സുമേറിയ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അവരുടെ തലസ്ഥാനം അവിടെ ഏലാം ആയിരുന്നു. ഏലാം, ഈലം എന്നും പറയും. ഇപ്പോഴത്തെ തമിഴന്മാര് ഈലമാണ് അവരുടെ സ്വന്തം രാജ്യമായിട്ട് പറയുന്നത്. അവിടെ നിന്ന് വന്നതാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല, ഈലം ടൈഗേഴ്സ്. പക്ഷെ ഈലം എന്നുള്ള വാക്ക് ഈ ഏലാമിൽ നിന്ന് വന്നതാണെന്നൊരു ഒരു ഭാവനയുണ്ട്. അതിന് വലിയ തെളിവ് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഭാഷയെ സംബന്ധിച്ചിടത്തോളം അക്കേഡിയൻ സുമേറിയൻ ഭാഷകളും ദ്രവിഡിയൻ ലാംഗ്വേജസും തമ്മിൽ വളരെ അടുത്ത അഫിനിറ്റി കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ബലൂചിസ്ഥാനിലെ ഉള്ള പഴയ ഭാഷ ബ്രാഹുയി എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. ബ്രാഹുയി, ഈ ബ്രാഹുയി ദ്രാവിഡ ഭാഷാ വർഗത്തിൽപ്പെട്ട ഭാഷയാണ് ബലൂചിസ്ഥാനില്. അപ്പം അവര് ഈ ഏലാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള വേറൊരു മൈഗ്രേഷനാണ് ബലൂചിസ്ഥാനിൽ പോയി സെറ്റിൽ ചെയ്തത്. കപ്പൽ വഴിക്ക് വന്ന വേറൊരു മൈഗ്രേഷൻ ഇവിടെയും സെറ്റിൽ ചെയ്തു എന്നാണ് ഒരു തിയറി. ഇതിന്റെയൊക്കെ എവിഡൻസ് കൺക്ലൂസീവായിട്ട് പറയാൻ സാധ്യമല്ല. എന്നാൽ തമിഴന്മാരുടെ പാരമ്പര്യങ്ങൾ നോക്കുമ്പോൾ വളരെ രസാവഹമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ സംഘം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ കരുതുന്നു. സംഘം എന്ന് പറഞ്ഞാൽ സാഹിത്യ സംഘം എന്നാണ് അർത്ഥം. സാഹിത്യകാരന്മാരുടെ, എഴുത്തുകാരുടെ സംഘമാണ്. ആ സംഘത്തിലെ ഒരംഗമായി സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു സാഹിത്യകാരന് ലഭിക്കാവുന്ന വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ലിറ്റററി ഗിൽഡ് ഈ ഭാരതത്തിൽ, ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ മൂന്ന് പീരിയഡ്സ് ഉണ്ടായിരുന്നു എന്നാ അവരുടെ പാരമ്പര്യം. അതിൽ മൂന്നാമത്തെ സംഘം ലിറ്ററേച്ചറിന്റെ ഏതാണ്ട് അവസാന ഭാഗമാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള സംഘം ലിറ്ററേച്ചർ. ഈ മൂന്നെന്ന് പറയുന്നതിനകത്ത് വേറെ ഒരു പാരമ്പര്യം കൂടിയുണ്ട്. അതായത് ഈ ദ്രാവിഡ നാടിന്റെ തലസ്ഥാനം മലയ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു മലയ. അതിന് വേറൊരു വാക്ക് വടക്കൻ മല എന്നാണ്. മലയ എന്ന് പറയുന്നത് മലയുടെ താഴ്വാരം, വടക്കൻ മല. അപ്പൊ വടക്കൻ മല എന്നുള്ള വാക്കിന് ഉത്തരേന്ത്യര് കൊടുക്കുന്ന അർത്ഥം ഹിമാലയം എന്നാണ്.
അങ്ങനെയല്ല. നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സിന്റെ മലബാർ നീൽഗിരി കോസ്റ്റിനകത്തുള്ള ഉന്നത പർവ്വതങ്ങള് പഴയ ദ്രാവിഡ വർഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു എന്നാണ് തമിഴ് പാരമ്പര്യം. ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അവർ പറയുന്നത് ഈ സംഘം എന്ന് പറയുന്നത് തന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന് ഏറ്റവും പുരാതനമായത് വലിയ ഒരു പ്രളയത്തിൽ ഇല്ലാതായിപ്പോയ ഒരു ഭൂഖണ്ഡത്തിലാണ് ഉണ്ടായിരുന്നതെന്നാണ്. ദാറ്റ് മീൻസ് ഇപ്പോഴും നമ്മൾ കന്യാകുമാരി എന്ന് പറയുന്നത് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്താണെന്നാണ് ഈ പാരമ്പര്യം പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ഓഷൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ഒരു കോണ്ടിനന്റ് ഉണ്ടായിരുന്നെന്നും ഒരു നോഹയുടെ പ്രളയത്തിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായ ഒരു പ്രളയം, അതേ പ്രളയം തന്നെയാണോ ഇതെന്നറിയാൻ പാടില്ല, ആ പ്രളയത്തിന്റെ ഫലമായിട്ട് വലിയ ഒരു ഭൂഖണ്ഡം തന്നെ സമുദ്രത്തിനടിയിലേക്ക് പോയെന്നും അതിലാണ് ഒന്നാമത്തെ സംഘം ഉണ്ടായതെന്നുമാണ് തമിഴന്മാരുടെ പാരമ്പര്യം. ഇത് വളരെയധികം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതായത് വേർ ഈസ് ദി ഒറിജിൻ ഓഫ് ദ ഹ്യൂമൻ റേസ് എന്ന് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മിക്കവാറും ആഫ്രിക്കയിലാണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേർ ഈസ് ദി ഒറിജിൻ ഓഫ് ദ സിവിലൈസ്ഡ് ഹ്യൂമൻ റേസ് എന്ന് ചോദിച്ചാൽ ബാബിലോണിയ പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് ദ്രാവിഡ നാട്. ബാബിലോണിയൻ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് തമിഴ് സംസ്കാരം. അതേപ്പറ്റി ഉത്തരേന്ത്യക്കാരൊന്നും എഴുതിയില്ല, പഠിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അവരുടെ കൾച്ചറിന് പ്രായം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ച് ഈ തമിഴ് കൾച്ചറിന്റെ പ്രായവും പ്രാഗൽഭ്യവും ഒന്നും അവരെ വകവെച്ച് കൊടുത്തില്ല എന്നുള്ളതാണ് തമിഴന്മാർ പറയുന്നത്. അതേക്കുറിച്ചുള്ള വളരെയധികം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറി തന്നെ ഉണ്ട്. തമിഴ് ആന്റിക്വറി എന്നും പറഞ്ഞ് പണ്ഡിറ്റ് ശബരിരായൻ എഴുതിയിട്ടുള്ള, എഡിറ്ററായിട്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട, അതായത് ഈ ശതാബ്ദത്തിന്റെ ആരംഭകാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തമിഴ് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. മുൻപ് ഇവിടെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു, ആ ഭൂഖണ്ഡത്തിലാണ് സിവിലൈസ്ഡ് ഹ്യൂമൻ റേസ് ബാബിലോണിയയിലും സുമേറിയായാലും ഉണ്ടായ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സിംഹഭാഗം സമുദ്രത്തിൽ പോയെന്നും ബാക്കിയുള്ളവര് വളർന്നു വന്ന് പിന്നീട് ഉണ്ടായതാണ് ചേരനും ചോളനും പാണ്ഡ്യനുമൊക്കെ എന്നാണ് തമിഴന്മാരുടെ ഒരു വാദം. അത് കഴിഞ്ഞ് രണ്ടാമതും ഇതുപോലൊരു ഫ്ലഡ് ഉണ്ടായെന്നും രണ്ട് ഫ്ലഡ്സ് ഉണ്ടായെന്നും ആ മൂന്നാമത്തെ മധുര തലസ്ഥാനമായുള്ള സംഘമാണ് മൂന്നാമത്തെ സംഘം എന്ന് പറയുന്നത്. അതിനു മുൻപ് രണ്ട് സംഘങ്ങളുണ്ടായിരുന്നു, അവയുടെ എല്ലാം തലസ്ഥാനം മലയ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് വെസ്റ്റേൺ ഗാഡ്സിന്റെ വെസ്റ്റേൺ സ്ലോപ്പാണെന്ന്. വെസ്റ്റേൺ ഗാഡ്സിന്റെ വെസ്റ്റേൺ സ്ലോപ്പ് ആണ് ഈ മലയ എന്ന് പറയുന്നത്. ഇവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം എന്നാണ് തമിഴന്മാരുടെ പാരമ്പര്യം. അതേപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഈ തമിഴ് പണ്ഡിതന്മാരെ ഈ അടുത്ത കാലത്ത് ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ് പണ്ഡിതന്മാരെ എനിക്ക് അത്ര പൂർണ്ണമായിട്ട് വിശ്വാസം വരികയില്ല. കുറച്ചൊക്കെ നമ്മുടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഐഡിയോളജിയിൽപ്പെട്ട് ഇല്ലാത്തതൊക്കെ എഴുതി ഉണ്ടാക്കാൻ കുറച്ച് കഴിവുള്ളവരാണെന്ന് എനിക്കൊരു വിചാരമുണ്ട്. എന്നാൽ തമിഴന്മാരല്ലാത്ത ലോക തമിഴ് പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ് ജി യു പോപ്പ് എന്ന് പറയുന്ന ആള്. യേൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇവിടെ വന്ന് തമിഴ് പഠിച്ച് നമ്മുടെ ആൾവാർമാരുടെ പാട്ടുകളെല്ലാം തമിഴിലേക്ക്, തമിഴിൽ നിന്നെടുത്ത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഹിംസ് ഓഫ് ദി ആൾവാർസ് എന്നൊരു പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട് ജി യു പോപ്പിന്റെ. ആ ജി യു പോപ്പ് പറയുന്നത് ഈ തമിഴ് സംസ്കാരത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാശ്ചാത്യരും ഉത്തരേന്ത്യൻ ചരിത്രകാരന്മാരും ഒരുപോലെ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ തമിഴ് പോലെ ഇത്രയും സുഭഗമായ, വ്യക്തമായ, വ്യവസ്ഥിതിയുള്ള ഒരു ഭാഷ അക്കാലത്ത് ലോകത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ് ജി യു പോപ്പ് പറയുന്നത്.
It is a very highly accurate, precise language with a very clear grammar and capable of expressing the most lofty ideas. എന്നാണ് ജീവി പോപ്പിന്റെ അഭിപ്രായം. അദ്ദേഹവും പറയുന്നത് തമിഴ് എന്ന് പറയുന്നതാണ് ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിയുറവ് തമിഴിൽ നിന്നാണ് വരുന്നതെന്നാണ്. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ അടുത്ത കാലത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള രണ്ട് തമിഴ് രേഖകളെ പറ്റിയാണ്. അതും ഇക്കാര്യത്തിൽ നിങ്ങൾ ഗവേഷണം ചെയ്തു വരുമ്പം പഠിക്കാനുള്ള രണ്ട് രേഖകളാണ്. ആചാര്യ ഹൃദയം എന്നൊരു തമിഴ് പുസ്തകം 11-13 ശതാബ്ദത്തിൽ എഴുതിയതാണ്. അതിന്റെ ഗ്രന്ഥകർത്താവ് അളകിയ മണവാളപ്പെരുമാൾ നായനാരെന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അളകിയ മണവാളപ്പെരുമാൾ നായനാർ ഈ പറയുന്ന പുള്ളിക്കാരൻ, നിങ്ങൾക്ക് കുറെ പേർക്ക് ഹിന്ദുമതം പഠിച്ചിട്ടുള്ളവർക്കറിയാം, പിള്ളയലോകാചാര്യ എന്ന് പറഞ്ഞ് തെങ്കല ശൈവൈറ്റ്സിന്റെ ഒരു പ്രധാന ഗുരുവായിരുന്ന പിള്ളയലോകാചാര്യയുടെ ബ്രദറാണ് ഈ മണവാളർ. മണവാളരുടെ അദ്ദേഹത്തെ മണവാള മാമുനി എന്നാണ് അവരൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ കൃതിയെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ തമിഴിലും ബോംബെയിലുമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെങ്ങും പബ്ലിഷ് ചെയ്യുന്നില്ല ഫോർ സം റീസൺ. നോർത്ത് ഇന്ത്യൻസ് ആർ സപ്രസിംഗ് ദി എവിഡൻസ് ഓൺ ദിസ് പോയിന്റ്. അദ്ദേഹത്തിന്റെ ഒരു കൃതി വായിച്ചു നോക്കുമ്പോൾ വളരെ രസമായിട്ടാണ് തോന്നുന്നത്. മണവാള മാമുനി എന്ന് പറയുന്നയാള് ആചാര്യ ഹൃദയത്തിന്റെ ഒരു തമിഴ് വ്യാഖ്യാനം എഴുതി, അതും ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തത് ഇവിടെ നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല, അതിന്റെ ഫുൾ ടൈറ്റിൽ ഞാൻ വേണമെങ്കിൽ പറയാം. മണവാള മാമുനികൾ അരുളി ചെയ്ത സകല ശ്രീസൂക്തികളെയും കൊണ്ട ശ്രീമത് വരാവാര മുനീന്ദ്രകര ക്രാന്തമാല എന്നും പറഞ്ഞ് 1966 പ്രസിദ്ധം ചെയ്തിട്ടുള്ളത് കാഞ്ചി ശ്രീ കാഞ്ചി പിരതിവാദിഭയങ്കരൻ അണ്ണങ്കര ആചാര്യാരാണ് അതിന്റെ എഡിറ്റർ. അന്നത്തെ വലിയ ടൈറ്റിലാണത്. പിരതിവാദി ഭയങ്കരൻ ആയിട്ടുള്ള പണ്ഡിതനാണ് ഈ പറയുന്ന അണ്ണങ്കാചാര്യർ. അദ്ദേഹത്തിന്റെ തമിഴ് എഡിഷൻ ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തു 1966. അതിന്റെ കോപ്പി കിട്ടണമെങ്കിൽ 5 കിലോമീറ്റർ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും കാണുകയല്ല, അതുമൊക്കെ നമ്മൾ വാങ്ങിയൊന്ന് പരിശോധിച്ച് നോക്കണം. കുറച്ച് തമിഴ് പഠിക്കാതെയും ഒക്കെയില്ല. ഈ ആചാര്യ ഹൃദയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ കേരളത്തിൽ അന്നുണ്ടായിരുന്ന മതങ്ങളിൽ ഒന്നിന്റെ റിഫ്ലക്ഷനാണ് ഈ ആചാര്യ ഹൃദയത്തിൽ കാണുന്നത്. അത് ഹിന്ദുമതമല്ല, ബുദ്ധമതമല്ല, ജൈനമതമല്ല, ദക്ഷിണഭാരതീയമായൊരു മതം. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് 11-ാം ശതാബ്ദത്തിൽ എഴുതിയിട്ടുള്ള ഈ ആചാര്യ ഹൃദയം. അതിന്റെ കമന്ററിയും ശ്രീ വൈഷ്ണവ മൂവ്മെന്റ് എന്ന് നമ്മൾ പറയുന്ന മൂവ്മെന്റിന്റെ ഏർലിയസ്റ്റ് ഡോക്യുമെന്റ്സിൽ ഒന്നാണിത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഉത്തരേന്ത്യക്കാരെ കർമ്മ എന്ന് പറഞ്ഞ് ഒരു തത്വം ഉണ്ടാക്കിയിട്ട് ആ കർമ്മം എന്ന് പറയുന്ന തത്വത്തിന്മേലാണ് അവരുടെ എല്ലാ ചിന്തകളും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഉത്തരേന്ത്യക്കാരുടെ വർണ്ണാശ്രമ ധർമ്മം തന്നെ ഈശ്വര വിഹിതമല്ല. കർമ്മ ഡോക്ട്രിനും മായയുടെ ഒരു ഭാഗമാണ്, അതല്ല പ്രധാനമായിട്ട് മനുഷ്യനുള്ളത്. പ്രധാനമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് പറയാനുള്ളത് കൈങ്കര്യം എന്ന് പറയുന്ന സംഗതിയാണ്. കൈങ്കര്യം ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്കാണ്. കൈങ്കര്യത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനിലും ഈശ്വരനെ അറിയാനും സ്നേഹിക്കാനുമുള്ള സ്വഭാവദത്തമായ ഒരു പ്രകൃതി തന്നെ ഉണ്ട്. എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്
അതേത് വർണ്ണം ബ്രാഹ്മണനായാലും ശൂദ്രനായാലും ചണ്ടാളനായാലും ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള ഒരു സ്വഭാവമാണ് കൈങ്കര്യം. ഈ കൈങ്കര്യത്തിൽ കൂടെയാണ് ഈശ്വരനിലേക്ക് അടുത്തു വരാൻ സാധിക്കുക എന്നുള്ളത്. അത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും മൗലികമായ ഒന്നാണെന്ന്. ഈ കൈങ്കര്യത്തിൽ നിന്നാണ് ഭക്തി എന്ന സംഗതി ഉദിക്കുന്നത്. ഭക്തി തന്നെ രണ്ട് മാതിരിയുണ്ട്. സാധാരണ ഭക്തിയുമുണ്ട്, പ്രപത്തി എന്ന് പറയുന്ന ഭക്തിയുമുണ്ട്. പ്രപത്തി എന്ന് പറയുന്നത് പരിപൂർണമായ ദൈവാശ്രയത്തോടുകൂടെ ദൈവത്തിന് സ്വയം പ്രതിഷ്ഠിച്ചും കൊണ്ടുള്ള, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം അവിടുത്തെ തൃപാദത്തെങ്കിൽ ഞാൻ അടിയറ വയ്ക്കുന്നു എന്ന് പറയുന്ന ആ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, അതിനാണ് പ്രപത്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് ഡിവോഷനാണ്. ഇത് രണ്ടും ഈ കൈങ്കര്യത്തിൽ നിന്നാണ് ഉദിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഈ ആചാര്യഹൃദയത്തിൽ പറയുന്നത്. അപ്പോ ഈ മണവാളരുടെ കമന്ററിയിൽ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഈ ഉത്തരേന്ത്യൻ റിലിജ്യൻ ഒന്നും ആവശ്യമില്ല, നമ്മുടേതായ ഒരു ദക്ഷിണ ഭാരതീയ മതമുണ്ട്, അതാണ് ഇത് കൈങ്കര്യത്തിൽ അധിഷ്ഠിതമായ ഭക്തിയും പ്രവൃത്തിയുമുള്ള ഒരു മതം, അതാണ് ഭാരതീയ മതം. അതിന്റെ രണ്ട് വേർഷൻസാണ് വൈഷ്ണവായിട്ട് റിലിജ്യനും ശൈവായിട്ട് റിലിജ്യനും. ഇത് രണ്ടും ഹിന്ദുമതത്തിൽ ഉണ്ടായതല്ല, ഹിന്ദുമതം പിന്നീട് അഡോപ്റ്റ് ചെയ്ത മതങ്ങളാണ്. സൗത്ത് ഇന്ത്യൻ റിലിജിയസ് ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ കൈങ്കര്യത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയിലും ഭക്തിയിലും അധിഷ്ഠിതമായ ഒരു മതമാണ്. അത് കേരളത്തിൽ മുമ്പേ ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യയിൽ മുഴുവനും ഉണ്ടായിരുന്നു. ദൈവത്തെ പരിപൂർണമായി ആശ്രയിച്ച് ദൈവത്തിൽ കൂടെ സാക്ഷാത്കാരം അനുഭവിക്കുക എന്നല്ലാതെ ഈ ആത്മാവും പരമാത്മാവും ജീവാത്മാവും തമ്മിൽ താദാത്മ്യം പ്രാപിക്കുക എന്നുള്ള ഐഡിയ അല്ല. ജീവാത്മാവ് മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസം ഈശ്വരന്റെ ഒരു ശേഷമാണ്. ശേഷം എന്ന് പറഞ്ഞാല് മനസ്സിലാകാൻ പ്രയാസമുണ്ടായിരിക്കാം. ശേഷി ഭാവം എന്ന് രാമാനുജൻ വളരെ വിശദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈശ്വരന്റെ ഒരു ആട്രിബ്യൂട്ടാണ് മനുഷ്യൻ. ഈശ്വരൻ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ഒരു ആട്രിബ്യൂട്ട്, അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ, അതിന്റെ ഒരു വിശേഷമാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറയുന്നത് ഈശ്വരന്റെ ഒരു അജക്റ്റൈവൽ ആട്രിബ്യൂട്ട്. അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അജക്റ്റൈവൽ ആട്രിബ്യൂട്ട് പോലെയേ ഉള്ളൂ, അവന് അവനിൽ തന്നെ നിലകൊള്ളാൻ സാധിക്കുകയില്ല. ഈശ്വരന്റെ ഒരു പ്രതിഭാസം എന്നുള്ള നിലയ്ക്കാണ് അവനുള്ള അസ്തിത്വം. ആ അതിൽ നിന്നാണ് മനുഷ്യന്റെ രക്ഷ ഉയരേണ്ടതെന്ന് മാത്രമല്ല, ഇദ്ദേഹം പറയുന്നത് ഈ ഉത്തരേന്ത്യയിലെ വേദങ്ങളെയെല്ലാം വ്യാഖ്യാനിച്ചിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ഋഗ്വേദമെന്നും യജുർവേദമെന്നും സോമവേദമെന്നും അഥർവവേദമെന്നും ഒക്കെ പറയുന്ന ആ പാട്ടുകള് കുറെ ബലികളെപ്പറ്റിയും കുറെ ദേവന്മാരെപ്പറ്റിയും പറയുന്നതാണ്. അതൊന്നുമല്ല യഥാർത്ഥമായ വേദം. യഥാർത്ഥ വേദം ദക്ഷിണേന്ത്യയിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ യഥാർത്ഥ വേദത്തിന്റെ പ്രധാനപ്പെട്ട പ്രതികരണം, അതിന്റെ എക്സ്പ്രഷൻ ഈ ആൾവാർമാരുടെ എഴുത്തുകളാണ്. അതിൽ പ്രത്യേകിച്ചും നമ്മാൾവാർ എന്ന് പറയുന്ന ആളുടെ തിരുവായ്മൊഴി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലാണ് ഉത്തരേന്ത്യൻ വേദങ്ങളെക്കാൾ അത്യുദാത്തമായ മറ്റൊരു ദക്ഷിണേന്ത്യൻ വേദം നമുക്കുണ്ട് എന്നും. ശ്രീരാമാനുജൻ അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതിയ സമയത്ത്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ വർക്ക് അതാണ്, മാഗ്നം ഓപ്പസ് ആണ് ബ്രഹ്മസൂത്ര ഭാഷ്യം. ആ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ മുഴുവനും പുറകിൽ കിടക്കുന്നത് ഈ നമ്മാൾവാരുടെ തിരുവായ്മൊഴിയാണ്. നമ്മാൾവാരുടെ തിരുവായ്മൊഴി എന്ന് പറയുന്നതാണ് സൗത്ത് ഇന്ത്യൻ റിലിജിയന്റെ ക്യാരക്ടറിസ്റ്റിക് മാനുസ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹിന്ദു മതങ്ങളെ ഒന്നും തന്നെ അവരെ കാര്യമായിട്ട് എടുക്കുന്നില്ല.
ഈ വേദ വേദാംഗങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ദക്ഷിണഭാരതീയരുടെ ഈ തിരുവായ്മൊഴി പോലെയുള്ള വേദങ്ങളെ ആശ്രയിച്ചുള്ള ഒരു മതമാണ് നമുക്ക് വേണ്ടത്. അതിൽ ഹിന്ദുക്കൾ പ്രധാനമായിട്ടെടുക്കുന്ന വർണ്ണാശ്രമ ധർമ്മത്തിന് സ്ഥാനമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഒരു മനുഷ്യനും ആക്സസ് നിരോധിക്കാൻ ഒക്കുകയില്ല. കൈങ്കര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിലും ഉണ്ട്. കംപ്ലീറ്റ്ലി സോഷ്യൽ ക്ലാസസ് ഒന്നും ഒക്കുകയില്ല. ഒരു ക്ലാസ്സിന് മറ്റേ ക്ലാസ്സിനേക്കാൾ പ്രാധാന്യം ഒന്നും കൊടുക്കാൻ ഒക്കുകയില്ല. അന്നത്തെ ക്ലാസ്ലെസ് സൊസൈറ്റിയാണ് അത്. വളരെ ഒരു നോബിളായിട്ടുള്ള ഒരു റിലീജിയസ് ട്രഡീഷനാണ് ഈ ഇപ്പൊ പറഞ്ഞ ആചാര്യ ഹൃദയത്തിൽ കാണുന്നു. ഞാനിതിനെപ്പറ്റി എനിക്ക് അധികം ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. മദ്രാസിൽ ഈടെ പോയപ്പം അതിനെപ്പറ്റി പ്രസംഗിച്ചപ്പോഴ് പ്രസംഗം കഴിഞ്ഞിട്ട് അയ്യങ്കാരി സ്ത്രീ എന്റെ അടുക്ക വന്ന് പറഞ്ഞു, ആദാർ, ഞാൻ ദിവസവും വായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ആചാര്യ ഹൃദയം. ഞങ്ങളുടെ വീട്ടിലുണ്ടിത്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം ഇത്ര വളരെ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ കൊച്ചുനാളിലെ മുതൽ പഠിക്കുന്നതാണ് ആചാര്യ ഹൃദയം എന്ന ഒരു അയ്യങ്കാർ സ്ത്രീ, ബ്രാഹ്മണ സ്ത്രീ എന്നോട് പറഞ്ഞു. ദാറ്റ് മീൻസ് സൗത്ത് ഇന്ത്യൻ ട്രഡീഷന്റെ ഒരു ഫണ്ടമെന്റൽ റിലീജിയസ് ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഈ കാസ്റ്റും കുന്തവും ഒന്നും ഇല്ലാത്ത, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രവേശനമുള്ള, കൈങ്കര്യം എന്ന് പറയുന്ന ആ മനുഷ്യ പ്രവണത മനുഷ്യനിൽ സജാതമായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്തി റിലിജൻ, അതാണ് സൗത്ത് ഇന്ത്യൻ റിലിജൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അതിനെ പിന്നീട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആര്യൻസ് ബ്രാഹ്മണര് സംസ്കൃതീകരിച്ച് കുറെയെല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ട്രഡീഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. മൂന്നാമത് ഒരു ഡോക്യുമെന്റിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് 13-ാം ശതാബ്ദമാണെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകമാണ്. ഒരുപക്ഷെ 11-ാം ശതാബ്ദമായിരിക്കാനും വഴിയുണ്ട്. സോമ സംഭു പദ്ധതി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അത് തമിഴ് മണിപ്രവാളമാണ് എന്ന് പറഞ്ഞാൽ തമിഴും സംസ്കൃതവും കൂടെ ഒരുപോലെ കലർത്തിക്കൊണ്ടുള്ള ഒരു ഭാഷയാണ്. നമുക്ക് മലയാളം മണിപ്രവാളം ഉള്ളതുപോലെ തമിഴന്മാർക്ക് തമിഴ് മണിപ്രവാളമുണ്ട്. ആ തമിഴ് മണിപ്രവാളത്തിൽ എഴുതിയിട്ടുള്ള സോമശംഭു പദ്ധതി എന്നുള്ള പുസ്തകത്തിന്റെ, അഥവാ അതിന്റെ വേറൊരു പേര് കർമ്മകാണ്ഡ ക്രമാവലി എന്നാണ്. അത് ശൈവ ട്രഡീഷനിൽ ഉണ്ടായതാണ്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞത് വൈഷ്ണവായി ട്രഡീഷനാണ്, ഇത് ശൈവ ട്രഡീഷനാണ്. ഈ കർമ്മകാണ്ഡ ക്രമാവലി എന്ന് പറയുന്നത് ശൈവ മതത്തിലുള്ള എല്ലാ ആചാരങ്ങളുടെയും ക്രമം കുറിക്കുന്നതാണ്. അവർ ചെയ്യാനുള്ള എല്ലാ സാക്രമെന്റൽ ആക്ഷന്റെയും ഒരു ക്രമമാണ് ഈ പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ശൈവ റിലിജൻ മാത്രമേ യഥാർത്ഥ റിലിജനായിട്ടുള്ളൂ, ബാക്കിയുള്ള ഹിന്ദു സമ്പ്രദായങ്ങളൊക്കെ തെറ്റാണ്. ഇതിനകത്തുള്ള ക്രമാവലിയിലുള്ള റിച്വൽസിലൊന്ന്, മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ശൈവ മതത്തിലേക്ക് ചേർക്കുന്നതിനുള്ള ബാപ്റ്റിസത്തിന്റെ ക്രമമാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ആ ക്രമത്തില് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ലിംഗോദ്ധാര എന്ന് പറയും. അതായത് ഓരോ മതത്തിലും നമ്മൾ കുറച്ചു നാൾ ജീവിച്ചു കഴിയുമ്പം ആ മതത്തിന്റെ ഒരു മുദ്ര നമ്മുടെ സ്വഭാവത്തിന്മേൽ പതിയുന്നതിനാണ് ലിംഗം എന്ന് പറയുന്നത്. അപ്പൊ മറ്റു മതത്തിൽ നിന്നൊരാൾ ശൈവ മതത്തിലേക്ക് വരികയാണെങ്കിൽ ആ മതത്തിന്റെ ലിംഗം അവിടെ ഉള്ളത് ഉദ്ധരിക്കണം, എടുത്ത് മാറ്റിയിട്ട് ശൈവ മതത്തിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതിനുള്ള റിച്വൽസ് ആണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ മറ്റു മതങ്ങളൊക്കെ തെറ്റാണെന്നും ശൈവ മതത്തിൽ കൂടെ മാത്രമേ യഥാർത്ഥമായ മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനമായ ആശയം.
ഇത് രണ്ട് മൂന്ന് എഡിഷൻസ് ഇതിൻ്റേത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോമ ശംഭു എന്ന് പറയുന്ന ആള് ആരാണെന്ന് നമുക്ക് വലിയ നിശ്ചയമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ശൈവം എന്ന് പറയുന്നതാണ് ട്രൂ റിലിജ്യൻ. അതിൻ്റെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ പരമശിവൻ എന്നൊരു കോൺസെപ്റ്റാണ്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് പരമശിവനാണ്. അത് പ്യുവർ സ്പിരിച്വാലിറ്റിയാണ്, കറയില്ലാത്ത സ്പിരിച്വാലിറ്റിയാണ്. ആ ശിവനെയുള്ള അറിവിൽ കൂടെ മാത്രമേ യഥാർത്ഥമായ രക്ഷ മോക്ഷം ഉണ്ടാകുകയുള്ളൂ. അതിനുള്ള ദീക്ഷകളാണ് ഇതിനകത്തും പറയുന്നത്. ഇവരും പറയുന്നത് ഈ കർമ്മ എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്, അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട, അത് മായയുടെ ഒരു ഭാഗമാണ്. എന്നാൽ പരമശിവനെ അറിയുകയും ശൈവമാർഗത്തിൽ കൂടെ ശിവനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഇതിനുള്ള ഏക രക്ഷാമാർഗം എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ രണ്ട് പുസ്തകങ്ങളിലും ഹിന്ദുമതത്തെ ഒരു വിധത്തിലും എൻകറേജ് ചെയ്യുന്നില്ലെന്ന് തന്നെയല്ല, ഹിന്ദുമതം തെറ്റാണെന്ന് തന്നെ ഇത് പറഞ്ഞിരുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതാണ് സൗത്ത് ഇന്ത്യൻ ട്രഡീഷൻ്റെ ഹാർട്ട്. ഈ സൗത്ത് ഇന്ത്യൻ ട്രഡീഷനാണ് ശൈവിസമായിട്ടും വൈഷ്ണവൈറ്റിസമായിട്ടും പിന്നീട് വളർന്നു വന്നതും. അത് പിന്നെ ഹിന്ദുയിസം അതിനെ അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ മക്കളാക്കി തീർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ പിറകിലുള്ള പ്രധാനമായ ഉദ്ദേശം. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒരു ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല എങ്കിലും മലയാളികളായ നാം ഈ തമിഴ് സാഹിത്യത്തിൽ കുറെ കൂടെ താല്പര്യം കാണിക്കണം. സംസ്കൃതം പഠിച്ച് വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ ധാരാളം പഠിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ശ്രീ ശങ്കരാചാര്യർ എന്ത് ഭാഷയാണ് സംസാരിച്ചത്? തമിഴാണ്. ശ്രീ ശങ്കരാചാര്യരും തമിഴായിരുന്നു. ശങ്കരാചാര്യർ നമ്മുടെ ശൈവായ ട്രഡീഷൻ വളരെ ശക്തിയായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. ഹി വാസ് ഹിംസെൽഫ് എ വെരി ഡീപ് ശൈവൈറ്റ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. രാമാനുജ ഈസ് ഡെഫിനറ്റ്ലി എ വൈഷ്ണവൈറ്റ് ഓഫ് ദ ഭക്തി ട്രഡീഷൻ. അപ്പോൾ ഈ പറയുന്നതാണ് സൗത്ത് ഇന്ത്യൻ റിലിജൻ്റെ ഹാർട്ട്. ഈ സൗത്ത് ഇന്ത്യൻ റിലിജനാണ് ഭാരതത്തിലെ സ്പിരിച്വാലിറ്റിക്ക് തന്നെ ശരിയായ അടിസ്ഥാനം കൊടുത്തിട്ടുള്ളത്. വേദവും ഉപനിഷത്തും ഒന്നുമല്ല. ഇതാണ് ഈ പറയുന്നതിൻ്റെ സാരം. ഇത് വളരെ റാഡിക്കലായിട്ടുള്ള ചിന്താഗതി ആയതുകൊണ്ട് ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരെ ഇപ്പോഴും സ്വീകരിക്കുന്നില്ല. വേദം ഉപനിഷത്തുകൾ ആരണ്യകം മുതലായതൊക്കെയാണ് ഭാരത സംസ്കാരത്തിൻ്റെ യഥാർത്ഥ രേഖകൾ എന്നുള്ള പഠിപ്പിക്കലാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ അവിടെ പറയുന്ന എല്ലാം നമ്മെപ്പറ്റി കിരാതന്മാരെ കറുത്തവർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് മഹാഭാരതത്തിലും എഴുതി വച്ചിട്ടുണ്ട്, രാമായണത്തിലും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു തമിഴ് സ്കോളർഷിപ്പ് പോകുന്ന വഴി ഈ മഹാഭാരതം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ. അതിനകത്തെ വാറിൻ്റെ അക്കൗണ്ട് അത് ഒറിജിനലായിരിക്കും. ബാക്കിയുള്ളതൊക്കെ പിന്നീട് ഓരോ സമയത്ത് എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതിനകത്താണ് ഈ തെക്കേ ഇന്ത്യക്കാരെ കറുത്തവരാണെന്നും എന്താ സ്നബ് നോസ്ഡ് ആണെന്നും ഒക്കെ ഇങ്ങനെ നമ്മളെ പറ്റി വളരെ അവഖ്യാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മഹാഭാരതത്തിനകത്ത് തന്നെ കാണുന്ന പലരും ദ്രാവിഡന്മാരായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ആർഗ്യുമെന്റ്. മനുവിനെ മഹാഭാരതത്തിൽ തന്നെ ദ്രാവിഡ രാജാവെന്ന് പറയുന്നുണ്ട്. അവരൊരുപാട് ചീത്ത പറയുന്നത് പിന്നെ രാവണനാണ്, ഭയങ്കര ചീത്ത പറയുന്നത്. ഈ രാവണൻ എന്ന് പറയുന്നയാള് വളരെയധികം സിവിലൈസ്ഡ് കൾച്ചേർഡ് ഏബിൾ മാൻ ആയിരുന്നു എന്നും അയാളെ വെറുതെ കുറെ ചീത്ത പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് ഉത്തരേന്ത്യക്കാരെന്നുമാണ് ഈ തമിഴന്മാരെ വാദിക്കുന്നത്. ഇപ്പോഴും മഹാഭാരതത്തിലെ പാണ്ഡവന്മാരെന്ന് പറയുന്നവരെ
പാണ്ഡ്യന്മാരായിരുന്നു എന്നുള്ളത് വേറൊരു വാദമാണ്. മഹാഭാരതത്തിലും രാമായണത്തിലും കാണുന്ന പല കഥാപാത്രങ്ങളും ദ്രാവിഡരായിരുന്നു എന്നാണ് വാദം. അക്കൂടെ അങ്ങേയറ്റം പറയുമ്പോൾ ഈ കറുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും കറുത്തത് കൃഷ്ണനാണ്, കൃഷ്ണനും ദ്രാവിഡനായിരുന്നിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ വാദം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കൈൻഡ് ഓഫ് ആർഗ്യുമെൻ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ ഹീറോസിനെ എടുത്ത് അവരുടെ ഹീറോസ് ആക്കി തീർത്തതാണ് ഈ പറയുന്ന കഥകളെ രാമായണം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആൻറ്റി സൗത്ത് ഇന്ത്യൻ ആണെന്ന ഇവരുടെ എല്ലാം വാദം. അപ്പോൾ രാമായണവും മഹാഭാരതവും വെച്ചുകൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ ഹിസ്റ്ററി കരുപിടിക്കാൻ ശ്രമിക്കാതെ ഈ തമിഴ് ലിറ്ററേച്ചറും കൂടെ സ്റ്റഡി ചെയ്യാം. നോർത്ത് ഇന്ത്യൻ ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിൻ്റെ കൂടെ ഈ സൗത്ത് ഇന്ത്യൻ തമിഴ് ലിറ്ററേച്ചർ കൂടെ ഒന്ന് സ്റ്റഡി ചെയ്ത് കുറെ കൂടെ സമഗ്രമായ ഒരു ഐഡൻറ്റിറ്റി ഫോർ സൗത്ത് ഇന്ത്യൻ പീപ്പിൾ, പർട്ടിക്കുലർലി ഫോർ മലയാളീസ്, മലയാളീസിൻ്റെ ചരിത്ര മെമ്മറി, ചരിത്രത്തെ പറ്റിയുള്ള ഓർമ്മ വളരെ പരിമിതമാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്നൊക്കെ അത് നോർത്ത് ഇന്ത്യൻ സിനിമ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് വിശദിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കേരളം എന്ന് പറയുന്നത് ഈ ദക്ഷിണാവർത്തത്തിൻ്റെ പാശ്ചാത്യ അരികാണ്, അവിടെയാണ് സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഭാഗം ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് ചേരമാൻ പെരുമാക്കന്മാരെന്നും അവരുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് പഠിക്കുന്നത് നമ്മുടെ സ്വന്തം ഹിസ്റ്ററി മനസ്സിലാക്കുവാൻ നമ്മെ കുറെ കൂടെ സഹായിക്കും. പക്ഷേ ചേരമാൻ പെരുമാക്കന്മാരെ പഠിക്കണമെങ്കിൽ തമിഴില്ലാതെ ഒക്കുകയില്ല. പുറനാനൂറും മകനാനൂറും പതിറ്റുപ്പത്തും പഠിച്ചെങ്കിലേ ഒക്കും, അത് പഴയ തമിഴാണ്. അത് പഠിക്കാനുള്ളൊരു സൗകര്യം നമുക്കുണ്ടാകണം. ഏതായാലും ഈ പല വളരെ അത്ഭുതാവഹങ്ങളായ പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഭാരതവർഷം എന്ന് പറയുന്നത് ഉത്തരായനവും ദക്ഷിണായനവും ഉത്തരാവർത്തവും ആര്യാവർത്തവും ദക്ഷിണാവർത്തവും ഒരുപോലെ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ദക്ഷിണാവർത്തത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്പിരിച്വൽ ട്രഡീഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ദക്ഷിണഭാരതത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് തീസിസാണ്. അതേക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ ഗവേഷണം ചെയ്ത് പഠിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഇവിആറിനെ പോലെയുള്ള ആളുകൾ വെറും ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചതൊന്നുമല്ല. ഈ ആര്യന്മാരുടെ ഇവിടെയുള്ള ഡോമിനേഷൻ എന്ന് പറയുന്നത് പിന്നീടുണ്ടായതാണെന്നും അവരിവിടെ വരുന്നതിന് മുമ്പ് ഈ ദണ്ഡകാരുടെയും കടന്ന് അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ വലിയ പ്രയാസമായിരുന്നു. ഈ വിന്ധ്യാവിദർഭ ആ ഭാഗങ്ങളിൽ ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ഭയങ്കര കാടായിരുന്നു. അതിൽ കൂടെ കടന്ന് തെക്കോട്ട് വന്നിട്ടുള്ളൊരു വളരെ ചുരുക്കമേ ഉള്ളൂ. അശോകൻ ചിലപ്പോൾ വന്ന് കാണും കലിങ്കരെ തോൽപ്പിക്കാൻ വേണ്ടി, വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു പെരിയോരുടെ ഒരു പ്രധാനപ്പെട്ട തത്വം. പക്ഷേ അതിനകത്ത് കുറച്ചധികം വിഷ്വൽ തിങ്കിങ് കടന്നോ എന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് അതേപടി എടുക്കാൻ ഒക്കുകയില്ല. വി വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സീ വിച്ച് ഓഫ് ദീസ് ഈസ് മോർ ക്രെഡിബിൾ. പക്ഷേ അത് നിസ്സാരമായിട്ട് തള്ളാവുന്ന ഒന്നല്ല ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒഫീഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ടുള്ളത്. വളരെ വെൽ സ്റ്റഡീഡ് ഒന്നും അല്ല, അൺഫോർച്ചുനേറ്റ്ലി. അവരാണിത് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ ശരിയായിട്ടുള്ള റിസർച്ച് നടത്തി അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റിയുടെ ഒരടിസ്ഥാനം കൊടുക്കേണ്ട ചുമതല അവർക്കാണ് ഉള്ളത്. അതവർ ചെയ്തിട്ടില്ല. പക്ഷേ ഇ വി ആറിനെ പോലെയുള്ളവർ വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഒരുപാട് ഹിസ്റ്റോറിക്കൽ നോളജ് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പല ട്രൈബ്സും പ്രീ ഡ്രാവിഡിയൻ എന്നും പറഞ്ഞാണ് അധികം പേരും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആദിവാസികൾ എന്ന് പറയുന്നവരും ദ്രാവിഡന്മാരും രണ്ടും രണ്ടാണെന്ന്. ദ്രാവിഡന്മാർ വരുന്നതിന് മുൻപ് ഇവിടെ ഒരു സീരീസ് ഓഫ് ട്രൈബ്സ് ഇതുപോലെ ഉണ്ടായിരുന്നുവെന്നും ഉള്ള ഒരു വാദമാണ് പലപ്പോഴും നോർത്ത് ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ സ്കോളേഴ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഓരോ നമ്മുടെ ട്രൈബ്സും എങ്ങനെ ഐസൊലേറ്റ് ചെയ്തു പോയി, ഒരുപക്ഷെ ദ്രാവിഡ വംശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഐസൊലേറ്റഡായി പോയിട്ടുള്ളവരാകാൻ വഴിയുണ്ട്. ദേവരുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. സോമശംഭു പദ്ധതിയും അതുപോലെ ആചാര്യഹൃദയവും രണ്ടും സംസ്കൃത ശബ്ദം ചൊവയുള്ള ടൈറ്റിൽ. ഒന്നിൻ്റെ കാര്യത്തിൽ മണിപ്രവാളമായതുകൊണ്ട് കുഴപ്പമില്ല. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ തമിഴും സംസ്കൃതവും ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന, ഇത് 11th century ഉള്ളൂ. 11th century ആകുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻ കൾച്ചർ ഇവിടെ ധാരാളം വികസിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്തുണ്ടായതാണ്. അപ്പോൾ ഡ്രാവിഡിയൻ ലിറ്ററേച്ചർ തന്നെയും ഈ അന്നത്തെ എഡ്യൂക്കേറ്റഡ് സാൻസ്ക്രിറ്റ് എഡ്യൂക്കേറ്റഡ് പീപ്പിളിനെ കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാണ്. റൈറ്റിങ്സ് എന്ന് പറയില്ല, റൈറ്റിംഗ് സാൻസ്ക്രിറ്റാണ്. ഭാഷ മാതൃഭാഷ തമിഴായിരുന്നു, റൈറ്റിങ്സ് എല്ലാം സാൻസ്ക്രിറ്റായിരുന്നു. സംസ്കൃതത്തിൽ അതെ ശങ്കരാചാര്യ എഴുതിയത്. ഹിന്ദി ബെൽറ്റ് മെത്താണ്. ഒരു പ്രശ്നമേ ഉള്ളൂ, അത് ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിലേക്ക് വഴിതെളിക്കരുത്. ഇനി അതും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ മറ്റുള്ളവരുടെ നേരെ യുദ്ധം ചെയ്യാൻ വരരുത്, ഇതേ ഉള്ളൂ പ്രശ്നം. കുറച്ചുകൂടെ അവരെക്കൂടെ അധികം ഇൻസൾട്ട് ചെയ്യാതെ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ്. കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിലേക്ക് വഴി നയിക്കരുത്. ഹിന്ദുക്കളെ ഒന്നടങ്കം ചീത്ത പറഞ്ഞു എന്നാരും പറയാനിട വരരുത്. അതേസമയം തന്നെ ഈ സൗത്ത് ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ആര്യൻ ആൻഡ് ഹിന്ദു ട്രഡീഷൻസ് ആണ് എന്നുള്ളതും അത് ഭാരതത്തിൻ്റെ ഉൾക്കാമ്പ് കാണിക്കുന്നതാണെന്നുള്ളതും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പഠിച്ച് വിശദീകരിക്കേണ്ട കാര്യമാണ്. ഒരു 10th century ശേഷമേ ഉള്ളൂ. അതിന് മുൻപുള്ള കാലത്ത് ഈ ദണ്ഡകാരണ്യം എന്ന് പറയുന്ന വലിയ കാട് ഒരു ബാരിയറായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അതെല്ലാം അതിൽ കൂടെ പോയി, ഒരുപാട് പേര് അതിൽ കൂടെ കടന്നുപോയി. ബട്ട് ജനറലി പീപ്പിൾ സമ്പർക്കം ഇല്ല അധികം. അകത്തോട്ടുണ്ടായിട്ടില്ല, കപ്പലുകൾ ധാരാളം ഉണ്ടായിരുന്നു. പ്രഗാസ ബ്രോച്ച് എന്ന് പറയുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട സീപ്പോർട്ട്, അവിടെ നിന്ന് കപ്പലുകൾ വന്നാൽ ഈ കേരളം ഭാരത തെക്കേ അറ്റം മുഴുവനും തുറമുഖങ്ങളായിരുന്നു. തുറവൈ എന്ന് തമിഴിൽ പറയുന്ന തുറമുഖങ്ങളായിരുന്നു. അവിടെയൊക്കെ കൊച്ചു കപ്പലുകൾ ഈ കോസ്റ്റൽ വഴിക്ക് ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ചൈനയിൽ നിന്നും ഒക്കെ വരുന്നുണ്ടായിരുന്നു. കപ്പൽ വഴിക്കുള്ള വലിയ ഒരു
ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമാണ്. ദണ്ഡകാരണ്യം ഒരു വശത്ത് ഒരു ബാരിയറായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിനിപ്പുറത്തുകൂടെ കപ്പൽ വഴി ഇങ്ങോട്ട് തെക്കോട്ട് കടന്നു വന്നിട്ടുള്ളവരാണ് ഈ ബ്രാഹ്മണരും ഒക്കെ 5-ാം ശതാബ്ദത്തോടു കൂടി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിചാരം. അത് പാലക്കാട്ട് ചുരത്തിൽ കൂടെയാണ് വന്നതെന്ന് വേറൊരു ചിന്ത ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ളത് ഈ മാരിടൈം കോണ്ടാക്ട് ആണെന്നാണ് തോന്നുന്നത്. ആ പറഞ്ഞോട്ടെ ഗബ്രിയേൽ. എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയാൻ പാടില്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോഴും ഈ തമിഴ് പണ്ഡിതന്മാർ വാദിക്കുന്നത് ഭാരതൻ എന്ന് പറയുന്നത് ദ്രാവിഡന്മാരുടെ പേരായിരുന്നു. ഭാരതൻ എന്ന് പറയുന്നത് നോർത്തിൻ്റെ അല്ല, സൗത്ത് ഇന്ത്യനാണ്. ദ്രാവിഡ വർഗങ്ങളെല്ലാം കൂടി അവർക്കൊരു കളക്റ്റീവ് നെയിമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഭാരതൻ എന്നുള്ളത് ഒന്നാണ്. രണ്ടാമത്, ഈവൻ ചേരമാൻ പെരുമാക്കന്മാർ, ശെങ്കുട്ടുവൻ പോലെയുള്ള വലിയ ചേരമാകം പെരുമാക്കന്മാര് ഉത്തരേന്ത്യയിൽ പോയി ബംഗാള വരെയുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കിയിട്ടുണ്ട്. കുറേ നാളത്തേക്ക് അവരത് റൂൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ദേർ വാസ് ഇന്റർകോഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു തീരെ പറയാൻ ഒക്കുകയില്ല. സാധാരണക്കാർക്ക് വരാൻ ഒക്കുകയില്ല. പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ ആദിവാസികള് ആ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഒരു റെസിഡു ആണ് അവരെ മലയിലേക്ക് അടിച്ചോടിച്ചതാണ് എന്നുള്ള ആ വാദം മേ ബി ട്രൂ, എനിക്ക് തീർച്ചയായും അറിയാൻ പാടില്ല. അബോറിജിനീസ് ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്നവരെ എനിക്ക് വളരെ, ഞാൻ അവരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴത്തെ അവരുടെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ദ്രാവിഡിയൻ കൾച്ചറുമായിട്ട് വലിയ ബന്ധം ഞാൻ കാണുന്നില്ല. നേരെ മറിച്ച് ന്യൂസിലൻഡിലുള്ള മാറീസ് എന്ന് പറയുന്ന അബോറിജിനീസും നമ്മളും തമ്മിൽ ആകാര സൗഷ്ടവത്തിലും ഭാഷയിലുമൊക്കെ വളരെ അടുപ്പം കാണുന്നുണ്ട്. ഓസ്ട്രേലിയൻ അബോറിജിനീസിനെ പറ്റി എനിക്ക് അത്രയും തോന്നുന്നില്ല. ന്യൂസിലൻഡിലെ മാറീസിനെ പറ്റി എനിക്ക് അഭിപ്രായമുണ്ട്. ഒരു കൾച്ചറിനും പ്യുവർലി തനിമ ആരോപിക്കാൻ സാധ്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ കൾച്ചേഴ്സും കുറെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഐതർ നെഗറ്റീവ്ലി ഓർ പോസിറ്റീവ്ലി സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പരിപൂർണമായും ഭാരതീയമാണ് എന്നൊരു വാദം എനിക്കില്ല. പല സമയങ്ങളിലായി, പല ഭാഗങ്ങളിൽ നിന്നായി, കടൽ വഴിയായും മലയോരം വഴിയായും വന്നിട്ടുള്ള അനേക വർഗങ്ങളുടെ
സംസ്കാര സങ്കരമാണ് ഭാരതീയ സംസ്കാരം എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തനിമ എന്ന് പറയുന്നത് നമ്മൾ വാദിക്കുന്നത് അബദ്ധമായിരിക്കും. എൻ്റെ സംസ്കാരം വേറെ ആരും തൊട്ടിട്ടില്ല എന്ന് ഇത് പറയുന്നവർ പടിഞ്ഞാറൻ രാജ്യങ്ങളിലുണ്ട്. ഗ്രീക്കുകാരോടൊന്ന് പറയാമോ അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന്? അവരോടൊന്ന് പറയാമോ സിറിയയിൽ നിന്നാണ് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഉത്ഭവം വീണ്? അവർ കൊല്ലാൻ വരും. ഫാക്റ്റ് അതാ. ഫാക്റ്റ് സിറിയൻ കൾച്ചറും ഇന്ത്യൻ കൾച്ചറുമാണ് ഗ്രീക്ക് കൾച്ചറിനെ ഫോം ചെയ്തിട്ടുള്ളത്. ഞാൻ പോയി ഒരിക്കൽ ഡൽഹിയിൽ ഓറക്കിളിൻ്റെ സ്ഥലത്ത് വെച്ചൊരു പേപ്പർ വായിച്ചു. ഗ്രീക്കുകാരെല്ലാം എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അങ്ങനെയൊന്നും പറയാൻ നോക്കുകയാണ്, ഞങ്ങൾ പ്യുവർലി ഇവിടെ ജനിച്ച് വളർന്നിട്ടുള്ളതാണ്, ഞങ്ങൾ ആരുടെയും ഒന്നും വാങ്ങിച്ചിട്ടില്ല, അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒരു സംസ്കാരവും ഇല്ല. There is no culture which has only given and not received. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കൾച്ചേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് തന്നെ മുഴുവനും വൺ സൈഡഡായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യരുതെന്നുള്ളതേ ഉള്ളൂ. അതായത് ആര്യന്മാരാണ് ഇവിടെ സംസ്കാരം കൊണ്ടുവന്നതെന്നുള്ള വിധത്തിൽ ഒരുതരം പഠിപ്പിക്കലുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നിഷേധിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ തനിമ എന്ന് പറഞ്ഞൊന്നില്ല. നമുക്കും പലരിൽ നിന്നും പലപ്പോഴും പലതായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വി വർ എ കോസ്മോപോളിറ്റൻ പീപ്പിൾ, എസ്പെഷ്യലി ഓൺ ദ വെസ്റ്റ് കോസ്റ്റ്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈജിപ്ഷ്യൻസ് ആയിട്ടും എലമൈറ്റ്സ് ആയിട്ടും ബാബിലോണിയൻസ് ആയിട്ടും സിറിയൻസുമായിട്ടും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബന്ധമുണ്ടാകുമ്പോൾ കുറച്ചൊരു കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ടാകാതിരിക്കാൻ സാധ്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരള കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം ഈ കോസ്മോപോളിറ്റൻ ക്യാരക്ടർ, ലോകനാഗരികത, വിശ്വനാഗരികത. വിശ്വത്തിലുള്ള ഒരു സംസ്കാരവും നമുക്ക് ഇതരമല്ല, അതുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് കുറെ കൂടെ നല്ലത്. അല്ലാതെ കേരള സംസ്കാരം ആരുടെയൊന്നും ഒന്നും കടം വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടാകുകയില്ല. ഉണ്ടാകാൻ വഴിയുണ്ട്. മല, മലയ, മലവാരം, മലബാർ, ഇതൊക്കെ ബന്ധമുള്ളതാണ്. എനിക്കൊന്നും അറിയാൻ പാടില്ല. മലയ പ്ലസ് അളം ആണ്. അളം എന്ന് പറഞ്ഞാൽ മാർഷസ്, ഈ കൃഷി ചെയ്യാനായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എന്നാണ് പേര് എന്നൊരു ഒരു തിയറിയാണ്. അതൊന്നും നമുക്ക് തീർച്ചയാക്കാൻ നോക്കുകയില്ല. മലയാളത്തിൻ്റെ മലയാണ്മ എന്നും പറയുമല്ലോ പഴയത്, അത് തിയറീസേ ഉള്ളൂ. പറഞ്ഞാട്ടെ, റെലവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഉള്ള അഭിപ്രായം, യൂറോപ്യൻസ് അവരുടെ സംസ്കാരത്തിൻ്റെ വേരുകൾ എന്താണെന്ന് ശരിക്ക് സമ്മതിക്കുന്നില്ല. ഭാരതീയരും ഈ വേരുകളെല്ലാം അക്നോളജ് ചെയ്യുന്നില്ല. നമ്മൾ ഈ വേരുകളെല്ലാം അക്നോളജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു എല്ലാം നമ്മിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്ന് വാദിക്കേണ്ടി വരികയില്ല. ആധുനികോത്തരത എന്ന് പറയുന്നത് ഈ മോഡേൺ തിങ്കിങ് 16-17 ശതാബ്ദങ്ങളിൽ തുടങ്ങിയതിന് ശേഷം അവര് ആഗമത്തിൻ്റെ ആശ്രയം കൂടാതെ, എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറിൻ്റെ ആശ്രയം കൂടാതെ, ഇൻ്റലക്റ്റ് കൊണ്ട് മാത്രം, റാഷണാലിറ്റി കൊണ്ട് മാത്രം ഫിലോസഫി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പോയതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ആധുനികോത്തരത. അതിനെ റിഡീം ചെയ്യാൻ ഒക്കുകയില്ല. അതിനകത്തെ ഫണ്ടമെൻ്റൽ മൗലികമായ അബദ്ധം, മനുഷ്യൻ്റെ യുക്തി കൊണ്ട് മാത്രം സത്യത്തെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ മിഥ്യാവാദമാണ് അതിൻ്റെ പുറകെ കിടക്കുന്നത്. അത് അവരെ അബാൻഡൻ ചെയ്യാതെ ആധുനികോത്തരത്തേക്ക് രക്ഷയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് ആധുനികോത്തരത എന്തുമാത്രം ഇന്ത്യയിൽ റെലവൻ്റ് ആണെന്ന് ചോദിച്ചാൽ സാഹിത്യകാരന്മാരുടെ ഇടയിൽ കുറച്ചൊക്കെ അതിനെപ്പറ്റി സംവാദമുണ്ടെന്നല്ലാതെ വലിയതായിട്ട് അതിന് ബന്ധമുണ്ട്, അത് വളരെ പ്രസക്തിയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം കുറച്ചുകൂടെ കാര്യമായിട്ട് ഗവേഷണം ചെയ്ത് ഒരു നല്ല അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നാൽ അതുകൊണ്ട് നമുക്ക് നമ്മെപ്പറ്റി തന്നെ വേറൊരു വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, അത് കുറെ കൂടെ ഓണസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
പ്രൊഫസർ പോപ്പ്, ഡോക്ടർ ജി യു പോപ്പ്, തമിഴ് ഭാഷയിലെ വലിയ പണ്ഡിതനായ അദ്ദേഹം പറയുന്നത് ഒന്നാം ശതാബ്ദത്തിൽ ഈ പറയുന്ന ഭാരതീയ ദക്ഷിണ ഭാരതീയ ഭക്തിപ്രാഭവം ഉദിക്കുന്ന കാലത്ത് ഇതിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ളവർ ക്രിസ്ത്യാനികളുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നുവെന്നും ക്രിസ്ത്യാനികളോട് സംഭാഷണം ചെയ്തിരുന്നുവെന്നും എന്നാൽ നേരെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നൊന്നും എടുത്തില്ല എന്നും ആ ഡയലോഗിൻ്റെ ഫലമായിട്ട് അവർക്ക് കുറെ കൂടെ ഉദാത്തമായ പല ആശയങ്ങളും ഉണ്ടായി എന്നും അതിനെ മോറൽ ഐഡിയാസ് ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ക്രിസ്ത്യാനിറ്റി അതേ രൂപത്തിൽ എടുത്തിട്ടില്ല എന്നുമാണ് ജി യു പോപ്പിൻ്റെ ഒരു ആർഗ്യുമെൻ്റ്. പരമാർത്ഥത്തിന് അതിന് വഴിയുണ്ട്. ക്രിസ്ത്യൻസുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇന്നത്തെ പോലെ അല്ല, നമ്മളെക്കാൾ കുറെ കൂടെ കാര്യങ്ങളിൽ താല്പര്യമുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന കാലത്ത്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനി എന്തോ ആണെന്നുള്ളത് പറയാനേ അറിയാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലായിരുന്നു ആദ്യമകാലങ്ങളിൽ. ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തയുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ സംഭാഷണങ്ങളിൽ, അവരുടെ അടുത്തവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ആയിരത്തി 1653 സുറിയാനി ഭാഷയും സുറിയാനി പാരമ്പര്യവും ഇവിടെ വരുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞതൊന്നുമില്ല. പേർഷ്യക്കാരുടെ കീഴിൽ കിടക്കുമ്പോൾ പോലും സുറിയാനി ഭാഷയിലാണ് നാം ആരാധിച്ചിരുന്നതെന്ന് പറയുന്നത് വലിയ തെളിവൊന്നുമില്ല. സിറിയൻ പേർഷ്യൻ ചർച്ചിൻ്റെ ആരാധനാക്രമങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് ഉദയം പെരുൾ സെനദോസിൻ്റെ കാണുവനകളിൽ കാണുന്നതെന്നല്ലാതെ നമ്മുടെ സാധാരണ ആരാധന സുറിയാനിയിലായിരുന്നുള്ളതിന് വലിയ എവിഡൻസ് ഇല്ല. ഒരു എവിഡൻസ് ഉള്ളത് ഈ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവിടെയുള്ള നേറ്റീവ് ക്രിസ്ത്യൻസും അവരുടെ ക്രിസ്ത്യൻസും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ആരാധനാ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ലത്തീൻ ക്രിസ്ത്യാനികളെന്നും സുറിയാനി ക്രിസ്ത്യാനികളെന്നും നാമകരണം ചെയ്തത് നമ്മുടെ ക്രിസ്ത്യാനികൾ സുറിയാനിയിൽ ആരാധിക്കുന്നവരും അവരുടെ ക്രിസ്ത്യാനികൾ ലത്തീൻ ഭാഷയിൽ ആരാധിക്കുന്നവരുമായിരുന്നത് കൊണ്ടാണ് എന്നൊരു തിയറിയുണ്ട്. എന്നാൽ സിറിയ ആസ് എ ലാംഗ്വേജ് ഓഫ് വർഷിപ്പ് കുഡ് നോട്ട് ഹാവ് ബീൻ വെരി ഏർലി. ആദിമ ശതാബ്ദങ്ങളിലൊന്നും അതുണ്ടായിരുന്നിരിക്കാൻ വഴിയില്ല. വളരെക്കാലം കഴിഞ്ഞാണ് വരുന്നത്. 1653 മുതൽ സുറിയാനി ഇവിടെ ശരിക്കു വരുന്നുണ്ട്. ഞാൻ പറയുമേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈശ്വര എന്ന് പറയും. അതെ